ബോഡി ഹെയർ എളുപ്പത്തിൽ റിമൂവ് ചെയ്യുന്നതിന് അഡ്വാൻസ് ആയിട്ടുള്ള രണ്ട് മെത്തേഡുകളാണ്. ഒന്ന് ബോഡി ഹെയർ റിമൂവിങ് ക്രീമും ഒന്ന് ബോഡി ഹെയർ റിമൂവിങ് സ്പ്രേയും. ഇത് രണ്ടും ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പലർക്കും സംശയമുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് സേഫ് ആണോ, ഉപയോഗിച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഒത്തിരി പേർ ഉപയോഗിക്കാത്തവരുണ്ട് കേട്ടോ. ഞാനും ഇത് ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് ഇത് എങ്ങനെയുണ്ട്, ഇത് ഉപയോഗിച്ചാൽ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനിതൊന്ന് ഉപയോഗിച്ച് ഇതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം ഇത്തരം പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഉപയോഗിക്കണ വേണ്ടെന്നൊക്കെ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇത് വീറ്റിൻ്റെ ഹെയർ റിമൂവൽ ക്രീമാണ്. ഇത് അർബൻ ഗാബ്രുവിൻ്റെ ഹെയർ റിമൂവൽ ക്രീം സ്പ്രേ ആണ് കേട്ടോ. ഇത്തരം പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് നമ്മുടെ ഹെയറിനെ റിമൂവ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലൊക്കെ പ്രോട്ടീൻസ് ഉണ്ട്. ഇത്തരം പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന കെമിക്കൽ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലെ പ്രോട്ടീൻസിനെ നശിപ്പിക്കും. ഈ പ്രോട്ടീൻസിനെ നശിപ്പിക്കുന്ന സമയത്ത് ഹെയർ പൊഴിഞ്ഞു പോകുന്നതിന് ഇത് കാരണവും. നോർമലി ഇത്തരം സ്പ്രേ ആയാലും ക്രീം ആയാലും നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഹെയറുള്ള ഭാഗങ്ങളിലേക്ക് ഇത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് തുടയ്ക്കുക. അപ്പം ആ ഒരു ഹെയർ നമ്മൾ റിമൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഞാനാണെന്നുണ്ടെങ്കിലും എൻ്റെ അപ്പർ ബോഡിയുടെ ഭാഗങ്ങളിലേക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തത്. ഏതെങ്കിലും ഒരു സ്കിൻ കെയറിംഗ് പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യുകയാണെന്നുള്ളൊരു കാര്യം. ഇപ്പോൾ നോർമലി കൈകളിലാണ് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ പറയാറുള്ളത്. ഞാനും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തായിരുന്നു. പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബേണിങ് സെൻസേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. മിനിമം ഒരു 6 മുതൽ 8 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് തുടച്ച് കഴിഞ്ഞാൽ റിസൾട്ട് അറിയാൻ പറ്റും. ഈ ഒരു ടൈമിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ബേണിങ്ങോ എന്തെങ്കിലും ഒരു ഇച്ചിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. ആകെ തോന്നിയ ചെറിയൊരു കൂളിംഗ് സെൻസേഷനാണ്. അപ്പം വേറെ ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അപ്പർ ബോഡിയിലേക്കായിട്ട് അത് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ വയറിൻ്റെ ഭാഗത്താണ് ജസ്റ്റ് അപ്ലൈ ചെയ്തത്. എൻ്റെ ചെസ്റ്റിൻ്റെ അവിടെയും നിപ്പിൾസിൻ്റെ അവിടെയും ഹെയറുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം എൻ്റെ അണ്ടർ ആമിലും ഇത് അപ്ലൈ ചെയ്തു. ഹൗ ടു യൂസ് എന്നുള്ള ഈ പ്രൊഡക്റ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസിൽ എഴുതിയേക്കുന്നത് നമ്മുടെ സ്കിന്നിൽ നമ്മുടെ ഹെയർ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഹെയറാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് വയ്ക്കുക. നമ്മുടെ ബോഡിയിൽ ഹാർഡായിട്ടുള്ള ഹെയറാണെന്നുണ്ടെങ്കിൽ 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മളിത് അപ്ലൈ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം തുടയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു ബേണിങ് സെൻസേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ എൻ്റെ അണ്ടർ ആമിലും എനിക്ക് ബേണിങ് സെൻസേഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ക്ലോത്ത് എടുത്ത് തുടച്ചു. തുടച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടത് എൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് തൊലി പോയേക്കുന്ന എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ഈ ഒരു ഭാഗങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാകത്തില്ല. കാരണം ഈ ഒരു ഭാഗത്തുള്ള സ്കിൻ നല്ല ഹാർഡായിട്ടുള്ള സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലൊക്കെ ആണെങ്കിലും കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഇത്തരം പ്രോഡക്റ്റുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഒപ്പം തന്നെ എൻ്റെ സെൻറ്റർ ഭാഗത്ത് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് എനിക്ക് ഒരു ബേണിംഗ് സെൻസേഷൻ ഫീൽ ചെയ്തായിരുന്നു. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്ന് പൊള്ളി. അപ്പോൾ എനിക്ക് ബേണിംഗ് സെൻസേഷൻ തോന്നിയപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ റിമൂവ് ചെയ്തായിരുന്നു. അതുകൊണ്ട് കൂടുതലായിട്ടുള്ള പൊള്ളലോ കാര്യങ്ങളോ ഉണ്ടായില്ല. സാധാരണ ഒത്തിരി റിവ്യൂസിലൊക്കെ പറയാനുള്ളൊരു കാര്യമാണ് ഹെയർ റിമൂവൽ ക്രീം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്തെന്നുള്ള കാര്യം. എന്നാൽ ഇത്തരം സ്പ്രേകൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ യൂസ് ചെയ്യാം, കുഴപ്പമില്ല എന്നുള്ളതായിട്ടാണ് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. ഒപ്പം തന്നെ പ്രൊഡക്റ്റിലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ യൂസ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് യൂസ് ചെയ്ത് നോക്കിയത്. പക്ഷേ നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ബേണിങ് സെൻസേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്കിന്നിലെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ നിന്ന് ഹെയർ റിമൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്ന കെമിക്കൽസ് ആണ് ഇതിനകത്തുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്ഥിരം യൂസ് ചെയ്യുന്നത് നമുക്ക് സ്കിൻ പ്രോബ്ലം ഉണ്ടാകുന്നതിന് കാരണവും. നിങ്ങളിത് ഉപയോഗിച്ചവരുണ്ടാവും പലരും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത് അത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്കൊന്ന് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ സ്ഥിരം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ലൈഫ് ലോങ് നമ്മളിത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് നമുക്ക് വരുന്നതിന് കാരണമാകാൻ ചാൻസ് ഉണ്ട്. ശരിക്കും നമ്മൾ ഇത്തരം പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ഹെയർ റിമൂവ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്, പെട്ടെന്ന് പണി കഴിയും എന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പക്ഷേ എപ്പോഴും ഏറ്റവും സേഫായിട്ടും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഷേവ് ചെയ്യുക എന്നുള്ളതാണ്. ഷേവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഹെഡ് മൂവ് ചെയ്യുന്ന തരത്തിലുള്ള റേസറുകൾ ഉപയോഗിക്കുക. കാരണം നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ കട്ടിങ്ങും കെയറുമൊക്കെ ഉണ്ടാവും. അതനുസരിച്ചിട്ട് ഈ ഒരു ഹെഡ് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കധികം മുറിവുകൾ ഉണ്ടാകാതെ നമുക്ക് ഷേവ് ചെയ്യുന്നതിന് സഹായിക്കും. ഇതുപോലത്തെ ഒരു സ്പ്രേ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 700 രൂപ എങ്കിലും നമുക്ക് ബഡ്ജറ്റ് ഉണ്ടാവണം. ഇതുപോലത്തെ ഒരു ക്രീം മേടിക്കുകയാണെങ്കിൽ ഈ ഒരു ക്രീമിന് നമുക്ക് 130 രൂപ അടുത്ത് റേറ്റ് വരും. അപ്പം നല്ല രീതിയിൽ എക്സ്പെൻസീവാണിത്. ഒപ്പം തന്നെ സൈഡ് എഫക്റ്റ് നമുക്ക് ഭാവിയിലുണ്ടാവും, കൂടുതൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഇതുപോലത്തെ ഒരു ഷേവിംഗ് സെറ്റ് ഉപയോഗിച്ചിട്ട് ബോഡി ഹെയർ റിമൂവ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുകൂടാണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഹെയർ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിമ്മർ യൂസ് ചെയ്യാം. കൂടുതൽ ആൾക്കാർ ബോഡി ഹെയർ റിമൂവ് ചെയ്യുന്നതിന് ട്രിമ്മർ റെഫർ ചെയ്യാത്തതിൻ്റെ കാരണം
ട്രിമ്മർ വെച്ചിട്ട് നമ്മൾ ബോഡി ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ചെറിയ കുട്ടി കുട്ടി രോമങ്ങൾ അവിടെ ഇരിപ്പുണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലായാലും കാലിലായാലും ഹെയറുകൾ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രിമ്മർ യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഷേവ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ ബോഡിയിൽ അണ്ടർ ആമിലും നമ്മുടെ ചെസ്റ്റിലെയും നമ്മുടെ ബോൾസിൻ്റെ ഭാഗങ്ങളിലുള്ള ഹെയറൊക്കെ നമുക്ക് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രിമ്മർ യൂസ് ചെയ്യാം. നമ്മുടെ ബോൾസിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ട്രിമ്മർ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടും ഇത്തരം കെമിക്കൽ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സെക്ഷൽ പാർട്സിൻ്റെ അവിടെയൊക്കെ ഹെയർ റിമൂവ് ചെയ്യുന്നതിനെക്കാട്ടിലും സേഫാണ് നമ്മൾ ട്രിമ്മ് ചെയ്ത് നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റൊക്കെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, എന്നിട്ട് പോലും നമ്മൾക്ക് പലപ്പോഴും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പം ഇത് ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. പിന്നെ ഇതുപോലത്തെ തുടർന്ന് വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ നമ്മൾ വെച്ചേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.